അപ്പ കൊച്ചു വന്നില്ലേ? എടി, ഞാൻ പോലീസ് സ്റ്റേഷനിലോട്ട് കാല് വെച്ചപ്പോഴേക്കും ഒരുത്തം വിളിച്ചിട്ട് പറഞ്ഞ അവന് കൊച്ചിനെ കിട്ടി, അവൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന അഡ്രസ് ഒക്കെ അറിയാം. അപ്പൊ ഇതുവരെ ആയിട്ട് കൊണ്ടുവന്നില്ലേ? നമ്പറിലോട്ട് ഒന്ന് വിളിച്ചു. ഇപ്പൊ വിളിക്കാം, ഇപ്പൊ വിളിക്കാം. ഹലോ, നേരത്തെ എന്നെ ഇങ്ങോട്ട് വിളിച്ചിരുന്നു, എന്റെ മോനെ കിട്ടി എന്ന് പറഞ്ഞു. എത്താറായോ? എവിടെ? വളവ്? ആ ശരി ശരി ശരി, അവർക്ക് എത്തി, അവർക്ക് എത്തി. വളവെത്തി, വളവെത്തി. മോനേപ്പ് വന്നു. എന്റെ മക്കളും എല്ലാം ക്ഷീണിച്ചു പോയി. നീ അവനെ അകത്തോട്ട് കൊണ്ടു. കൊച്ചിനെ എവിടെ കിട്ടി? അത് മോൻ ജംഗ്ഷനിൽ വഴിതെറ്റി നിൽക്കുകയായിരുന്നു. ഇവിടുത്തെ കുട്ടിയാണെന്ന് എങ്ങനെ അറിഞ്ഞു? ഫേസ്ബുക്കിൽ പോസ്റ്റ് ഉണ്ടായിരുന്നു. ഫേസ്ബുക്കിൽ ആര് പോസ്റ്റ് ഇട്ടത്? താങ്ക്സ്, ഓക്കേ, താങ്ക്സ് എ ലോട്ട്. ഓക്കേ, വേണ്ട, ചായ കുടിച്ചിട്ട് പോ. താങ്ക് യു സർ, താങ്ക് യു. വേണ്ട വേണ്ട, പിന്നെ വീണ്ടും താങ്ക്സ്. പോട്ടെ സർ, പോട്ടെ. താങ്ക് യു. ആ ശരി, നല്ല മനുഷ്യൻ, നല്ല മനുഷ്യൻ. എന്തായാലും കുട്ടി കിട്ടിയില്ലേ, അത് മതി. ഏവനായിരിക്കും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്? അത് ആരിപ്പം വിളിക്കുന്നു? ശാംപു എന്തടേ? ശരിക്കും നീയാ? ആ കിട്ടിയടാ, ആദ്യം കിട്ടി. ഞാൻ അവളുടെ അടുത്ത് അങ്ങോട്ട് വിളിക്കാൻ പറയാം. ആ താങ്ക്സ് എടാ. ശരി ശരി, ശംഭുവാണ് പോസ്റ്റ് ഇട്ടെന്ന്. നീ അർജുന്റെ കൂടെ അല്ലേ എന്ന് പോകുന്നതും വരുന്നതും? ഇന്ന് മാത്രം എന്താ അവന്റെ അടുത്ത് ഓടിക്കളഞ്ഞത്? അച്ഛൻ എന്ത് പേടിച്ചു, ഞാൻ എന്ത് പേടിച്ചു? പറ ആദി, പറ. എന്തോ ഇത്, പിള്ളേരുടെ അടുത്ത് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? മോനെ, മക്കളെ, ഡാർക്ക, ഇനി ഇങ്ങനെ വല്ല കാണിച്ച നിന്റെ ഒരു കാലി ചവിട്ടി മറ്റേ കാലി വലിച്ചു കയറി ഞാൻ ഇടും. സ്കൂളിൽ പോയാൽ പോയതുപോലെ വന്നോളാം, മനസ്സിലായില്ലേ? പോ. ഓ, ഇങ്ങനെയായിരിക്കും കുട്ടികളെ പറയേണ്ടത്. എടി നീ ആ വീട്, നിനക്ക് എന്റെ പപ്പമാവൻ അറിഞ്ഞൂടെ? ഞാൻ വിചാരിച്ച് ഈ ലോകത്ത് വെച്ച് ഏറ്റവും വലിയ എംബോക്കി അങ്ങേരായിരിക്കുന്നു. പക്ഷെ നിന്നെ പെണ്ണുകാണാൻ വന്ന് നിന്റെ വീട്ടിൽ വന്നപ്പോ എനിക്ക് മനസ്സിലായി അതിന് വലിയൊരു ഐറ്റം നിന്റെ വീട്ടിലുണ്ട്. ഓ, എന്റെ അച്ഛനായിരിക്കും. ആ എംബോക്കി അല്ല, ഇത് വേറെ. നിന്റെ അനി, എന്റെ അനി ശംഭു, അവനെ കൊണ്ട് ജീവിതത്തിൽ ഒരു ഉപകാരം ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഇന്ന് അവൻ എന്നെ ഞെട്ടിച്ച്. എടി, അവനാണ് എഫ് ബിയിൽ പോസ്റ്റ് ഇട്ടത്, അത് കണ്ടിട്ടാണ് കൊച്ചിനെ ഇനി കിട്ടിയത്. ഓ, എന്നിട്ടാണ് ഇത്രയും നേരം അവനെ കുറ്റം പറഞ്ഞത്? കേട്ടോ സ്മിതേ, ഒരു നല്ല കാര്യം അവനെ കുറിച്ച് ഒന്നും പറയത്തില്ല. എങ്ങനെ നല്ലത് പറയാൻ അവനെ കുറിച്ച്? അവ എന്തോ നല്ലതാണ് ചെയ്തത്, വെറും വൃത്തിയിട്ടവൻ. സ്മിതയും സുരേഷും കേൾക്കണം, ഇൻ 2010 ഇവളുടെ പേരിലുള്ള വീടും പറമ്പും ആരുമറിയാതെ പണയം വെച്ച് പട്ടായ ചെന്ന് കുത്തിമറിഞ്ഞിരിക്കുന്നു അമാക്രിതലൻ. എന്നിട്ട് ആ ആധാരം പലിശയും കൂട്ടുപലിശയും അടച്ച് തിരിച്ചെടുത്ത ഞാൻ. അതിനുവേണ്ടി 4 കൊല്ലം ഞാൻ ഗൾഫിൽ ചെന്ന് കുബൂസം തിന്ന് കിടന്നു. എന്റെ 4 വർഷത്തെ യൗവനം പോയി. അന്നവൻ കുഞ്ഞല്ലേ, കുഞ്ഞ. അന്നവനെ കാണാൻ കിങ് കോങ്ങിന്റെ കളർ ഫോട്ടോ കോപ്പി പോലെയാണ് ഇരുന്ന്. ഇന്നും ആദ്യം ഇവിടെ ആഹാരം കഴിക്കാതെ ബഹളം വെക്കുമ്പോൾ അവന്റെ പഴയ ഫോട്ടോ കാണിച്ച് പൂച്ചാണ്ടി വരുമെന്ന് പേടിപ്പിച്ചാണ് ഞാൻ ഒതുക്കുന്നത്. വീട്ടാളിയ, ഇനി ഇത് പറഞ്ഞ് നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകേ. എന്തായാലും നമുക്ക് കുഞ്ഞിനെ കിട്ടിയില്ലേ. ഞങ്ങൾ ഇറങ്ങട്ടെ, നാളെ രാവിലെ അർജുൻ വന്ന് ആദ്യം കൂട്ടിക്കൊണ്ട് പോയിക്കോളൂ. അപ്പൊ ശരി. പെട്രോളിന് വില കൂടി. ഇന്നത്തെ പേപ്പർ ശോഭേ, ഇന്നത്തെ പേപ്പർ അവിടെ. എന്റെ മനുഷ്യ, അതല്ലേ ആ കിടക്കുന്നത്? ഇത് ഇന്നത്തെ പേപ്പറാ? അപ്പൊ ഇന്നും വില കൂടിയാ? സ്കൂട്ടർ വിൽക്കേണ്ടി വരൂ. പോ മനുഷ്യ, എനിക്ക് എന്റെ ജോലിയുണ്ട്. ആരാ അത് ദിനേശേട്ടാ? അറിയില്ലടി, ആരോ ഒരു കൊച്ചായിട്ട് വന്നേക്കുന്നത്. അയ്യോ, ആദ്യല്ലേ? അയ്യോ, ശരിയാണല്ലോ. ബ്രോയുടെ മോനെ കാണാതെ പോയ മോനെ കിട്ടിയായിരുന്നു. ഞാനിങ്ങോട്ട് നടന്നു വരുന്ന സമയത്ത് ബ്രോയുടെ മോനും ഒരു പയ്യനും കൂടെ കളിച്ചോണ്ട് വരണേ. ഫേസ്ബുക്കിലെ പോസ്റ്റ് കണ്ടിട്ട് എനിക്ക് ആളെ മനസ്സിലായി. ഇപ്പം തന്നെ മറ്റേ പയ്യൻ്റെ തലക്കിട്ട് ഒരു തട്ടും കൊടുത്തിട്ട് ഞാൻ നിങ്ങളുടെ മോനെ തൂക്കൊണ്ടു പോവാം. ബ്രോയുടെ ഫോണിൽ വിളിച്ചിരുന്നു, കിട്ടിയില്ല. അത് എൻ്റെ ഫോണിന് ചെറിയൊരു പ്രശ്നം. ഈ ഇടയ്ക്ക് ഫോൺ ചെയ്താൽ കിട്ടാറില്ല. ഇപ്പം ഇതാണോ ഇവിടെ പ്രശ്നം? സോറി മിസ്റ്റർ, ഞങ്ങളുടെ കുഞ്ഞിനെ ഇന്നലെ കിട്ടി. സ്കൂളിൽ പോയ കൊച്ചിനെയാണ് നിങ്ങൾ പൊക്കിക്കൊണ്ടു വന്നെങ്കിൽ. സോറി ബ്രോ, സോറി, ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. അറിഞ്ഞില്ല ബ്രോ, സോറി. പ്ലീസ്, ഇനി ഇത് ശരിയാവില്ല. പ്ലീസ് ഡോണ്ട് റിപ്പീറ്റ് ദിസ്. സോറി ബ്രോ, ഐ വിൽ നോട്ട് റിപ്പീറ്റ് ദിസ്. ഇറ്റ്സ് മൈ മിസ്റ്റേക്ക് ബ്രോ, സോറി. അതെ, കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടാക്കിയേക്കണേ. ഞാൻ അവനെ കൊണ്ട് വിട്ടിട്ടെ, പയ്യെ അങ്ങ് നടന്നു നോക്കോളാം. അതെന്താ നടക്കുന്നേ, സ്കൂട്ടർ എടുക്കുന്നില്ലേ? പാടി എവിടുന്ന്? പെട്രോളിന്റെ വില കൂടുന്നു നീ അറിഞ്ഞില്ലേ? ഈ പോയ 5 വർഷത്തിനുള്ളിൽ ലിറ്ററിന് 500 രൂപയാവും. അങ്ങനെയാണെങ്കിലേ എന്റെ സ്വർണ്ണമൊക്കെ കൊടുത്തിട്ട് കുറച്ച് പെട്രോൾ വാങ്ങിച്ചു വെച്ച 5 വർഷം കഴിയുമ്പോ പണക്കാരായിക്കൂടെ. ഐഡിയ ഉള്ള, പക്ഷെ വേണ്ട,
പെട്ടെന്നൊരു ദിവസം രാത്രി അയാൾ ടി വിയിൽ വന്നിട്ട് നേരെ പേരെ ദേശവാസി ആജ് മധ്യരാത്രി പെട്രോൾ നിരോധിതേ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെയൊക്കെ ചെയ്യോ, ചെയ്യാൻ സാധ്യതയുണ്ട്. ഏതായാലും ഞാൻ അവരെ കൊണ്ട് വിട്ടിട്ട് അങ്ങ് പോവാം. ഓക്കെ, പിന്നെ വീട്ടിലത്തേക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഇപ്പം പറയണ്ട, ഞാൻ മറന്നു പോകും. അതുകൊണ്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ വൈകുന്നേരം വിളിച്ച് പറ. ഡേ വാ, അമ്മയ്ക്ക് ഡാറ്റോട്. അയ്യോ, ഇതെന്തോ പറ്റി? നീ എന്നെ നൈസായിട്ട് ഒന്ന് അകത്തുകൊണ്ടിരുത്ത്. എന്താ പറ്റിയ ദിനേശ് ചേട്ടാ? ഞാൻ കൊച്ചിനെയും കൊണ്ട് സ്കൂളിൽ പോവായിരുന്നു. സ്കൂളിന്റെ രണ്ട് ജംഗ്ഷൻ ഇപ്പുറത്ത് വെച്ച് കൊറേ പയ്യന്മാർ ഞങ്ങളുടെ ചുറ്റും കൂടി, എന്നിട്ടൊന്നും പറയാതെ എന്നെ എടുത്തിട്ട് ഇടിച്ച്, എന്നിട്ട് അവസാനം എന്നെ ചുരുട്ടി കൂട്ടി പോസ്റ്റിന്റെ മൂലയെ തള്ളിയിട്ട് അമ്മര് ചെറുക്കനെ എടുത്തുകൊണ്ട് പോയി. പോണ പോക്കിൽ അതിലൊരുത്തം വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, കൊച്ചിനെ തട്ടിക്കൊണ്ടു പോകുന്നോടാ. കുറെ കഴിഞ്ഞ് എന്നെ തന്നെ ഫോൺ ചെയ്ത് അമ്മമാര് കൊച്ചിനെ കൊണ്ടു തന്നു. എന്നിട്ട് എന്നെ എടുത്ത് ആശുപത്രി കൊണ്ടുപോയി ഒരു ഓട്ടോ പിടിച്ച് കയറ്റി വിട്ട്. പോണേന് മുന്നേ അവന്മാര് സോറി പറഞ്ഞു. ഞാൻ പിന്നെ കൊച്ചിനെ കൊണ്ട് സ്കൂളിലും വിട്ട് ഇങ്ങനെ വന്നടി. പക്ഷെ ഒരു കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ്. ആരോഗ്യമുള്ള ഒരു പുതു തലമുറയാണ് നമ്മുടെ രാജ്യം വാർത്തെടുക്കുന്നതെന്ന് എനിക്കിന്ന് മനസ്സിലായി. അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി? എന്നെ അടിച്ചവന്മാർക്കൊക്കെ നല്ല ആരോഗ്യമായിരുന്നു. അതിലും കോളറ വന്ന കാക്കയെ പോലെ ഇരിക്കുന്ന ഒരുത്തമുണ്ട്, കരാട്ടയാണെന്ന് തോന്നുന്നു. അവന്റെ അടി എന്റെ തല തെറിച്ചു വേണോന്ന് തോന്നിയടി. എന്ത് കഷ്ടാ നോക്കണേ. ആ പിന്നെ ഞാൻ ഇന്ന് വീട്ടിൽ വിളിച്ചിരുന്നു, അപ്പോഴല്ലേ അറിഞ്ഞത് നമ്മുടെ ശംഭു എഫ് ബിയിലും ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും ഒഎൽഎക്സിലും എല്ലാത്തിലും ആദ്യം കാണാനില്ലെന്ന് പോസ്റ്റ് ചെയ്തു. കണ്ട അവന് നമ്മളോടുള്ള സ്നേഹം, അല്ലെങ്കിൽ ഒരാവശ്യം വന്ന അവനെ കാണുള്ളൂ. എന്ത്? ഒന്നുമില്ല, എനിക്ക് എന്തൊക്കെയോ തോന്നുന്നു. പോ അവിടെ നിന്ന് ഈ വയ്യാണ്ടിരിക്കുമ്പോൾ. അയ്യേ, അതല്ല, എന്തോ വലുത് വരാൻ പോകുന്ന പോലെ എന്റെ മനസ്സ് പറയുന്നു. സാർ, സാറിന്റെ കൊച്ചിനെ കിട്ടി, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഉണ്ടായിരുന്നു. സന്തോഷമായില്ലേ സാർ? നമസ്കാരം സാർ, സാറിന്റെ മോനെ കിട്ടി, വാട്സപ്പിൽ മെസ്സേജ് ഉണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിലൊരു പോസ്റ്റ് കണ്ടു, താങ്കളുടെ മോനെ കിട്ടിയിട്ടുണ്ട്, ഹാപ്പി അല്ലേ? അസ്സലാമു അലൈക്കും. പാവുട്ടി പറഞ്ഞു നിങ്ങളെ മോനെ കാണാനില്ലെന്ന്. കൊച്ചിനെ കിട്ടി കേട്ടാ, സന്തോഷമായില്ലേ? എന്താണ് നിനക്ക്? ഏ, നിനക്ക് ഇത്രയും ചെയ്തതൊന്നും മതിയായില്ലേ? ചത്താന്നറിയാൻ വിളിക്കണടാ. ഡേയ് ശംഭു, എനിക്ക് വയ്യ, എനിക്ക് നിന്നെ ചീത്ത വിളിക്കാൻ വയ്യ. നീ ഫോൺ വെച്ചിട്ട് പോടേ. ഡാ വെച്ചിട്ട് പാടാ. ആരാ ദിനേശ് ചേട്ടാ ഫോൺ ചെയ്തേ? കാലേ. കാലനോ? കാലേ ഇപ്പൊ ഫോണൊക്കെ ചെയ്തു. സത്യം പറ ദിനേശ് ചേട്ടാ, എന്റെ അച്ഛനല്ലേ വിളിച്ചത്? ആ കാലനെ, ഇത് വേറെ. എന്റെ അനിയൻ, എന്റെ അളിയൻ ശംഭു. ഞാൻ ബോംബെയിലോട്ട് ട്രാൻസ്ഫറിന് നോക്കണം, നീ വീട്ടിൽ വിളിച്ച് പറഞ്ഞു. അതാണ്, ബോംബെ ചെന്നിട്ട് അവന് ബോംബെ മുട്ടായി വാങ്ങി അയച്ചു കൊടുക്കണേന്ന്. അത് പിങ്ക് കളർ. അവനെന്തടി പ്രാന്താ? എങ്ങനെയെങ്കിലും ട്രാൻസ്ഫർ ഒന്ന് ശരിയാവണം. കൊച്ചിനെ കൊണ്ട് ഈ നാട്ടിൽ നിന്ന് പോകണം. അതുവരെ കൊച്ചു പുറത്തിറങ്ങരുത്, ആരും എടുത്തോണ്ട് വരരുതെന്ന് പ്രാർത്ഥിച്ച് ടെൻഷൻ അടിച്ച് പേടിച്ചിരിക്കുമ്പോഴാണ്. ടെൻഷനും പേടിയും നമ്മളെ വലിയ അപകടത്തിൽ കൊണ്ടെത്തി. പോണം സുരേഷ്, ഇവിടെ വന്നാൽ ശരിയാവൂല. കൊച്ചിനെയും കൊണ്ടൊന്ന് പുറത്തിറങ്ങാൻ പറ്റൂല. ഏതായാലും കൊച്ചൊന്ന് വളർന്ന് ഇതൊക്കെ നാട്ടുകാരങ്ങ് മറക്കട്ടെ, അപ്പം ഞാൻ ഇങ്ങനെ വരാം. പിന്നെ എൻ്റെ വാഹിക്ക് വെള്ളം ഒഴിക്കാൻ മറക്കരുത്. ഉറപ്പായ, നാട്ടുകാരുടെ ശല്യം കൊണ്ട് നാട് വിടുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. നാട്ടുകാരുടെ സഹായം കൊണ്ട് നാട് വിടുന്ന ലോകത്തിൽ ആദ്യത്തെ വ്യക്തി നീ ആയിരിക്കും. വിളിയ അയ്യോ, സാറിന്റെ കഴുത്തിന് നോക്കി. അത് കഴുത്തിന്റെ തടി കുറയാ സോനാ സ്ലിപ്പ് ബെൽറ്റ് ഇട്ടൊക്കെ ആ വണ്ടി.
ഡാ എവിടെ പോണു? താഴെ കളിക്കാൻ പോണോ? സൂര്യൻ അസ്തം കർണ സെ പെഹല വാപ്പസ് ആനാ. കിക്കി പിതാജി. നിങ്ങൾ എന്തിനാ മനുഷ്യ അവനെ പുറത്തുവിട്ടത്? എടി, നാട്ടിലും അവൻ പുറത്തിറങ്ങാതെ നടക്കുകയാണ്. ഇവിടെയെങ്കിലും അവൻ പുറംലോകം കണ്ട് ശുദ്ധവായി ശ്വസിച്ച് മനുഷ്യരുടെ ഇടയിൽ ജീവിക്കട്ടെ. നീ പിന്നെ ഈ ആണി കഹ ഡാല എന്നല്ലേ ഹിന്ദിയിൽ ആണി അടിക്കുന്നതിന് പറയുന്നത്? ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് മലയാളം ആയിരുന്നു. അല്ല ഇരുന്നെങ്കിൽ നീ അതറിഞ്ഞു. ഞാൻ ആണി അടിക്കട്ടെ, ക്ലോക്ക് വയ്ക്കണം. ഈ വയ്യാത്ത നിങ്ങളാണോ അതിൻ്റെ മണ്ടേ കയറി ആണി അടിക്കാൻ പോകുന്നത്? ഇങ്ങനെ ഞാൻ ചെയ്തോളാം. ആ ക്ലോക്ക് അവിടെ വെച്ചിട്ട് കസേര പിടിക്കും മനുഷ്യ. എന്നാ പിടി, കയറ് കയറ്. പിടിച്ചോണേ. ഹലോ. അരെ ഭയ്യാ, മേ ബൽവന്ത് സേത് ബോൾ റഹാ ഹൂ മുംബൈ സേ. ശുക്രിയ ഹൂ, ആപ്കാ ബേട്ടാ മിൽ ഗയാ. മുംബൈ ആവോ മുംബൈ. ഇവിടെയും എന്തോ നടി. അയ്യോ ദിനേശ് ചേട്ടാ, ഇപ്പൊ എന്തെങ്കിലും തോന്നുന്നുണ്ടോ ദിനേശ് ചേട്ടാ? വർഷം മുമ്പുള്ള ആ രാത്രി മര്യാദയ്ക്ക് കിടന്നുറങ്ങിയാ മതിയായിരുന്നെന്ന് തോന്നുന്നു.